നൂർജഹാനെ പറ്റിച്ച ശാന്തിഭൂഷൻ ആരായിരുന്നു? ശാന്തിഭൂഷൻ നെയ്യാറ്റക്കരക്കാരനാണ്. 25 കേസുകളിൽ പ്രതിയാണ്. വളരെ സുമുഖനാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിനെതിരായിട്ട് 2007 ഒരു ഗുണ്ട ആക്ട് നിയമപ്രകാരം കേസെടുത്തിരുന്നു. അതിനുശേഷം 2 കാപ്പ നിയമപ്രകാരം ഒരു വാറണ്ട് വന്നു. ഈ ചെറുപ്പക്കാരനായ ശാന്തിഭൂഷൻ നൂർജഹാനെ പറ്റിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അരുൺ അല്ലെങ്കിൽ പ്രദീപ് അങ്ങനെ 4-5 സുഹൃത്തുക്കളെ അന്ന് പോലീസ് 2014 അറസ്റ്റ് ചെയ്തിരുന്നു. ശാന്തിഭൂഷനെ, മെയിൻ കൾപ്രിറ്റിനെ മാത്രം കിട്ടിയില്ല. അദ്ദേഹം കടന്നു തിരുവനന്തപുരം ജില്ല തന്നെ വിട്ടു. കോഴിക്കോട്ടെത്തി രഹസ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ മലപ്പുറത്ത് കോഴിക്കോട്ട് ചെന്നപ്പം അവിടെ തിരുവനന്തപുരത്തു നിന്നൊരു കൊട്ടേഷൻ കിട്ടി. മലപ്പുറത്ത് യൂസഫ് എന്ന് പറഞ്ഞ ആൾ തിരുവനന്തപുരംകാരൻ നിതിനുമായിട്ട് ഗൾഫിലെ ചില വ്യവസായങ്ങളും ബിസിനസ്സുകളൊക്കെ നടത്തി. രണ്ടുപേരും സാമ്പത്തികം ഉണ്ടാക്കി. പക്ഷേ വ്യവസായത്തിൽ ബിസിനസ്സിൽ രണ്ടുപേരും തെറ്റി. നിതിന് കുറേയധികം പൈസ യൂസഫ് കൊടുക്കണം. യൂസഫ് പറ്റിച്ചെന്ന് നിതിന് മനസ്സിലായി. പണം ചോദിച്ചിട്ട് ലഭിച്ചില്ല. രണ്ടുപേരും കേരളത്തിലെത്തി. യൂസഫ് മലപ്പുറത്തുണ്ട്, നിതിൻ തിരുവനന്തപുരത്തുണ്ട്. ആരാണ് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം, ഒരു കൊട്ടേഷൻ കൊടുക്കാം എന്ന് നിതിൻ തീരുമാനിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ഗുണ്ടകളെപ്പറ്റിയൊക്കെ അന്വേഷിച്ചു. ഏറ്റവും നല്ല ബ്രില്യൻ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ശാന്തിഭൂഷനാണെന്ന് മനസ്സിലായി. ശാന്തിഭൂഷൻ ഇപ്പം കോഴിക്കോട്ടാണെന്ന് മനസ്സിലായി. കോഴിക്കോട് തിരുവനന്തപുരത്ത് വരുത്തി, കൊട്ടേഷൻ കൊടുത്തു. അപ്പോൾ ശാന്തിഭൂഷൻ ചെയ്തത് ബാലരാമപുരത്തു നിന്ന് ഒരു കാറ് വാടകയ്ക്ക് പിടിച്ചു, നേരെ കോഴിക്കോട്ടിന് പോയി. കോഴിക്കോടുമൊക്കെ മലപ്പുറമൊക്കെ ശാന്തിഭൂഷൻ നല്ല പരിചയമായ സ്ഥലങ്ങളായി. ഇപ്പം മലപ്പുറത്ത് യൂസഫിൻ്റെ വീട് കണ്ടെത്തി. എന്തായാലും വാടക കാറുമായിട്ട് നേരെ തിരുവനന്തപുരത്തു നിന്ന് കോഴിക്കോട്ട് പോയി. തേഞ്ഞിപ്പാലത്ത് ചെന്നപ്പോൾ രാത്രിയായി. അവിടെ ഒരു അഭിലാഷ് എന്ന് പറഞ്ഞൊരു SI വാഹനം ചെക്ക് ചെയ്തു. അവിടെ ചെന്ന് ചാടിപ്പോയി ശാന്തിഭൂഷൻ. കൈ കാണിച്ച് വണ്ടി നിർത്തി. ടാക്സിക്കാരാണ് കോഴിക്കോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. എന്തായാലും വണ്ടി പരിശോധിക്കണമെന്നായി. പിന്നിലിരുന്ന ബാഗ് പരിശോധിക്കണമെന്ന് തോന്നി. ഏതായാലും ആ ഡ്രൈവർ ഇറങ്ങി നിന്നു. SI ബാഗ് പരിശോധിച്ചപ്പം വണ്ടി എടുത്തുകൊണ്ട് ശാന്തിഭൂഷൺ ഓടിച്ചുപോയി. SI തട്ടിക്കൊണ്ട് പോയി. ആ ബാഗിനകത്ത് ചില ആയുധങ്ങളായിരുന്നു ഇരുന്ന്. എന്തായാലും കൺട്രോൾ റൂമിൽ ഇവരെ അറിയിച്ചു. പുറകെ മറ്റു വണ്ടികൾ, പോലീസ് വണ്ടികൾ പോയി. SI വണ്ടിക്കകത്തായി. ശാന്തിഭൂഷൺ ഏതായാലും പോലീസ് വണ്ടികൾ പിന്നാലെ വന്ന് കഴിഞ്ഞപ്പം ഒരു സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ചാടി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. അപ്പം ഈ വിവരത്തിനവിടെ കേസ് രജിസ്റ്റർ ചെയ്തു. SI തട്ടിക്കൊണ്ട് പോയതിന് കേസെടുത്തു തേഞ്ഞിപ്പാലത്ത്. എന്തായാലും തിരുവനന്തപുരത്തെ വാണ്ടഡാണ്. ഗുണ്ട ആക്ട് പ്രകാരം 2007 കേസ് രജിസ്റ്റർ ചെയ്ത വ്യക്തിയാണ്. അത് തന്നെയല്ല, കാപ്പ ആക്ടിനകത്ത് വാറണ്ടുള്ള വ്യക്തിയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ആ ഹിസ്റ്ററികൾ ശാന്തിഭൂഷൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അപ്പോഴാണ് പലർക്കും മനസ്സിലായത്. കോഴിക്കോട്ടുള്ള SI അഭിലാഷിനും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ശാന്തിഭൂഷനെ പറ്റി അന്വേഷിച്ചു. തിരുവനന്തപുരത്ത് നൂർജഹാൻ എന്നൊരു സ്ത്രീയുടെ പണം തട്ടിയെടുത്തിട്ട് അപ്രത്യക്ഷമായതാണെന്ന് മനസ്സിലായി. അവർ ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ച് അവർ ആത്മഹത്യ ചെയ്തു. അതുപോലെ നെയ്യാറ്റിങ്കര ബിഷപ്പ് ഹൗസിൽ ഒരു അക്രമം ഉണ്ടായിരുന്നു. അവിടെ ഒരു കേസുണ്ട്. അതിനകത്തും ശാന്തിഭൂഷൺ വാണ്ടഡാണ്. നെയ്യാറ്റിങ്കരയ്ക്കടുത്ത് റോഡിൽ കൂടെ പോയിരുന്ന ആളെ തടഞ്ഞു നിർത്തി 3.5 pounds ഒരു മാല പിടിച്ചു പറിച്ച് അയാളെ അടിച്ച് ഓടിച്ചു വിട്ടു. അതിനൊരു കേസുണ്ട്. പിന്നെ അക്വ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ, അക്വ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ
ഇയാൾ കയറി അവിടുത്തെ രണ്ട് ജീവനക്കാരെ തല്ലി ചതച്ചു. അവരുടെ മേശയ്ക്കകത്തുണ്ടായിരുന്ന 10,000 രൂപ ക്യാഷ് എടുത്തുകൊണ്ട് പോയി. ഇതാണ് ശാന്തിഭൂഷൺ. ശാന്തിഭൂഷനെ അങ്ങനെയൊന്നും പോലീസിന് കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല, കിട്ടില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മാറി മാറി നിൽക്കും. ആ പോകുന്ന ജില്ലകളിൽ കൊട്ടേഷൻ എടുക്കും, അല്ലെങ്കിൽ അവിടെ പിടിച്ചു പറിക്കും. ഒരു മടിയില്ല, നല്ല ധൈര്യമുള്ള ആരോഗ്യമുള്ള നെയ്യാറ്റങ്കരക്കാരനാണ്. ക്രിമിനൽ സ്വഭാവമാണ് ബേസിക്കലി. ഒരു മനുഷ്യനോടും ഒരു മൃദുത്വമില്ല, സ്നേഹമില്ല, പിടിച്ചുപറി തന്നെയാണ്. അങ്ങനെയാണ് ജീവിച്ചു വരുന്നത്. അതിന് സഹായിക്കുന്ന 3-4 ചെറുപ്പക്കാരും കൂടെയുണ്ട്. എങ്കിലും നല്ല ബുദ്ധിപരമായ രീതിയിലാണ് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നത്. നൂർജഹാൻ്റെ ഓപ്പറേഷൻ നമ്മൾ കണ്ടല്ലോ, എത്ര ദിവസത്തെ പ്ലാനിംഗ് ആയിരുന്നു. 70 ലക്ഷം രൂപ കൈ കിട്ടി. ആ കേസിനകത്ത് റിക്കവറി നടന്നില്ല. ഈ ശാന്തിഭൂഷനെ കേൾപ്പിച്ചില്ല, കൂട്ടുകാരെ മാത്രമാണ് കിട്ടിയത്. കുറേയൊക്കെ പൈസ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. 2014 സംഭവമാണ്. പോലീസ്, കോഴിക്കോട് പോലീസും നെയ്യാറ്റിൻകര പോലീസും ഇയാളെ തപ്പി നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെയ്യാറ്റിൻകരയിൽ ഇയാളുടെ പിതാവ് മരിച്ചു. അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. തക്കമ്പാർത്തിരുന്ന പോലീസ്, ഷാഡോ പോലീസ് റെഡിയായി. നെയ്യാറ്റിൻകരയിൽ സന്തോഷ്കുമാറും അവിടുത്തെ SI സനലും ഒക്കെ അലർട്ടായി. ഇവരിയാളെ ആ പിതാവിൻ്റെ കർമ്മങ്ങൾ നടത്താനായിട്ട് തീർച്ചയായിട്ടും എത്തും എന്ന് പ്രതീക്ഷിച്ച് പോലീസ് കാത്തിരുന്നു. ഏതായാലും ആ ട്രാപ്പിനകത്ത് ശാന്തിഭൂഷൺ വീണു. അവിടുന്ന് ശാന്തിഭൂഷണെ അറസ്റ്റ് ചെയ്തു. ഈ കേസുകൾ കാപ്പ നിയമപ്രകാരമുള്ള അറസ്റ്റ് എഫക്റ്റായി. പല കേസിനും പുള്ളി പ്രതിയാണ്. 25 കേസുകൾ നിലവിലുണ്ട്. ആ കേസിലേക്കെല്ലാം റീമാൻഡ് ഉൾപ്പെടുത്തി. ആ ശാന്തിഭൂഷന് ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത്. എന്തായാലും നല്ലൊരു ക്രിമിനലാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്തതാണ് ശാന്തിഭൂഷൺ. ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ ധാരാളം കേരളത്തിലുണ്ട്. നമുക്ക് അവരുടെയൊക്കെ സഞ്ചാരം എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ ചുറ്റിലുമുണ്ട്, അറിയപ്പെടാതെ കിടപ്പുണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിലൊക്കെ ഒരു സഞ്ചാരം, മാന്യന്മാരും ഉണ്ടെങ്കിൽ കൂടെ ക്രിമിനൽ സ്വഭാവമുള്ള മാന്യന്മാരും ഉണ്ട്, ഒരു സഞ്ചാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.